മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുത്തു. മണ്ഡലം നിലനിർത്താൻ യുഡിഎഫും പിടിച്ചെടുക്കാൻ എൽഡിഎഫും വന്നതോടെ അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിട്ട് എൻഡിഎയും പ്രവർത്തനം ആരംഭിച്ചു. മെട്രിക് വിജയം കുറിച്ച സിറ്റിംഗ് എംഎൽഎയായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. താൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങൾ നാലാം തവണയും തനിക്ക് അവസരം നൽകുമെന്നാണ് ഉണ്ണിയാടന്റെ പ്രതീക്ഷ. ആദ്യ വിജയം കൊയ്തപ്പോൾ 500-ൽ താഴെയുണ്ടായ ഭൂരിപക്ഷം പിന്നീട് 6,000-ഉം 10,000-ത്തിലധികവുമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും തോമസ് ഉണ്ണിയാടനുണ്ട്. ഇരിങ്ങാലക്കുടയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതി, റോഡുകളുടെ വികസനം, പാലങ്ങളുടെ നിർമ്മാണം, വിവിധ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് നൽകിയ സഹായങ്ങൾ എന്നിവ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉണ്ണിയാടൻ. മറ്റ് മുന്നണികൾ നേരത്തെ പ്രചാരണം ആരംഭിച്ചെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം സീറ്റായ ഇരിങ്ങാലക്കുടയിൽ സിറ്റിംഗ് എംഎൽഎ കൂടിയായ തോമസ് ഉണ്ണിയാടൻ പ്രചാരണം ആരംഭിച്ചത്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു അവസരം കൂടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാർട്ടി ആരംഭിക്കാൻ പോകുന്നത് 5-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് കോൺഗ്രസുമായിട്ടുള്ള ചർച്ച തീരുമാനിച്ചുള്ളത്. അപ്പോൾ ആ ചർച്ചയിൽ കേരള കോൺഗ്രസ് പാർട്ടി നേരിടുള്ള 15 സീറ്റുകൾ കൂടുതലായി കുറച്ച് സീറ്റുകൂടെ ആവശ്യപ്പെടുക. ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പാർട്ടിയിൽ അർഹതയുള്ള സീറ്റ് മത്സരിക്കാനേ അർഹതയുള്ള കുറേ അധികം നേതാക്കന്മാരുണ്ട്. ഇരിങ്ങാലക്കുടിയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ സിപിഎമ്മിന്റെ കെയു അരുണനാണ് മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എൽഡിഎഫ് പ്രാദേശിക നേതൃത്വത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ എൽഡിഎഫ് ക്യാമ്പ് സജീവമായി. നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകൾ എൽഡിഎഫ് ഭരിക്കുകയും നഗരസഭയിൽ തുല്യശക്തിയായി വരികയും ചെയ്തതിന്റെ പ്രചോദനം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൽഡിഎഫ് നേതൃത്വം. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ സ്ഥാനാർത്ഥി സന്ദർശിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞു. കൂടാതെ തൊഴിലാളികൾക്കിടയിലും കെയു അരുണൻ പ്രചാരണത്തിനായി എത്തി. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മണ്ഡലത്തിൽ നേടിയ 14,000-ത്തിലധികം ഭൂരിപക്ഷം വോട്ട് നേടി മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് എൽഡിഎഫിന്റെ കണക്കുകൂട്ടൽ. ഏറെക്കാലമായി യുഡിഎഫിന്റെ കയ്യിലായിരുന്ന സീറ്റ് തിരിച്ചുപിടിക്കുമെന്ന് കെയു അരുണൻ പറഞ്ഞു. ഇവിടെ തെരഞ്ഞെടുപ്പിന് എന്നെ നിർത്തിയിരിക്കുകയാണ്. വളരെ ശുഭാപ്തി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ നിർത്തുന്നത്. മണ്ഡലം കൃത്യമായിട്ട് കുറെ കൊല്ലമായിട്ട് മറുപക്ഷം കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കും എന്ന നല്ല പ്രതീക്ഷയാണ്. വർഷങ്ങളോളമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സജീവ പ്രവർത്തകനാണ് താനെന്നും അരുണൻ പറഞ്ഞു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതുകൊണ്ട് എൻഡിഎ സ്ഥാനാർത്ഥിയായ സന്തോഷ് ചെറാകുളം പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ്. നഗരസഭയിലും പഞ്ചായത്തുകളിലും ആദ്യഘട്ട പ്രചാരണം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മുകുന്ദപുരം SNDP യൂണിയൻ പ്രസിഡന്റായത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് സന്തോഷ് ചെറാകുളത്തിന്റെയും എൻഡിഎ സഖ്യത്തിന്റെയും പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ 25,000-ത്തോളം വോട്ട് ബിജെപിക്ക് അനുകൂല സാഹചര്യം ഒരുക്കുമെന്നാണ് കരുതുന്നത്. 2 പഞ്ചായത്തുകളിൽ ഒഴികെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിച്ചതും ബിജെപിക്ക് ആത്മവിശ്വാസം നൽകുന്നു. കൂടാതെ എൽഡിഎഫിലെ പ്രശ്നങ്ങളും SNDPയുടെ വോട്ടുകളും ബിജെപിക്ക് ലഭിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. തിരഞ്ഞെടുപ്പിൽ സമുദായ അംഗങ്ങളുടെ വോട്ടും സിറ്റിംഗ് MLAയോടുള്ള എതിർപ്പും തന്റെ വിജയസാധ്യത കൂട്ടുമെന്നാണ് സന്തോഷ് ചെറാക്കുളത്തിന്റെ വിലയിരുത്തൽ. ഇരിങ്ങാലക്കുട ഇന്ന് BJP 100% വിജയസാധ്യതയാണ് ഉള്ളത്. കാരണം ഇന്ന് BDJS സഖ്യം ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ഇരിങ്ങാലക്കുടയിൽ ഒരു വലിയ ശതമാനം SNDP പ്രവർത്തകർ ഉള്ളതുകൊണ്ടും പ്രത്യേകിച്ച് അവിടുത്തെ MLA പ്രവർത്തനം വളരെ മോശമായതുകൊണ്ടും ഇരിങ്ങാലക്കുടയിൽ BJP വിജയസാധ്യത വളരെ കൂടുതലാണ്.